ഇല്ലാണ് ചെറുക്കൻ ഇത് നമുക്ക് പൈസ ഇടാനല്ല നമ്മുടെ നാട്ടിലുണ്ട് പൈസ ഇടാനല്ല സെറ്റപ്പ് ഇല്ലേ അതാണ് ചെക്കൻ പെണ്ണ ആ സൈഡും ചെക്കൻ ഇപ്പുറത്തെ സൈഡും നിൽക്കണം സംസാരിക്കുന്ന സ്ത്രീയാണ് ഈ പള്ളിയിലെ അച്ഛൻ പ്രീസ്റ്റ് കുർബാനൊക്കെ പറയുന്നത് പിഗ് ഫ്രൈ യെസ് ഗ്രില്ല് ചെയ്ത പിഗ് ആണ് വെൽക്കം ടു മത്താനി വില്ലേജ് അപ്പൊ ഞാനിപ്പോ ഉള്ളത് മനാഡോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസിയിൽ അവിടെ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് കല്യാണം നടക്കുന്ന പന്തൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പം സൗത്ത് മിനിയൻസിൻ്റെ ഒരു കല്യാണമാണ് അതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിൻ്റെ കല്യാണമാണ് അത് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ പന്തലിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോവാം അപ്പം ഇവിടുത്തെ കല്യാണ രീതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ പന്തൽ ഓ വെഡിങ് അപ്പം കല്യാണ ചെറുക്കനും പിന്നെ പെണ്ണും വന്നിട്ടുണ്ട് കൃത്യ ടൈമിൽ കേട്ടോ ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്തപ്പോഴാണ് അവർ വന്ന് ഇതാണ് കല്യാണ ചെറുക്കൻ ഇവിടുത്തെ ക്യാമറമാൻ വിചാരിക്കുന്ന വേറെ ഒരു ക്യാമറമാൻ ഇതാണ് കല്യാണ പെണ്ണ് അവരിപ്പോൾ പള്ളിയിൽ നിന്ന് വരിക കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വരും മൂപ്പരെ കയ്യിൽ കാണുന്നതാണ് മറ്റേ ഇതില്ലേ ഉടമ്പടി പോലെ നമ്മളിങ്ങനെ മാരേജിന് ചെയ്യുന്ന ആ സെറ്റപ്പ് ആൾക്കാരൊന്നും കാണുന്നില്ല കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് ഒരു ദിവസം ഇവിടെ കല്യാണം ഉള്ളൂ ആ കല്യാണം കഴിഞ്ഞ് പുള്ളി വരികയാണ് പള്ളിയിൽ വെച്ചിട്ടാണ് കല്യാണം രാവിലെ ആയിരുന്നു കല്യാണം ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ടരയായി അപ്പോൾ റിസപ്ഷൻ വീട്ടിൽ കല്യാണം പിന്നെ പള്ളിയിൽ ഇവർ പിന്നെ പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ടാണ് നമ്മൾ കുറേ ആർ സി എന്നുള്ളത് കേട്ടോ ജസ്റ്റ് ഗോ അപ്പോൾ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും ഇത് നമുക്ക് പൈസ ഇടാനുള്ള നമ്മുടെ നാട്ടിലുണ്ട് പൈസ ഇടാനുള്ള സെറ്റപ്പ് ഇല്ലേ അതാണ് പിന്നെ നമ്മളെ പേര് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് കിട്ടും കേട്ടോ ഇവിടുന്ന് ഓരോ വക അതിൻ്റെ ഉള്ളിൽ മറ്റേ വിഷറിയൊക്കെയാണ് അപ്പം പന്തലിലോട്ട് കയറി ആ അല്ല ഇപ്പോൾ തുടങ്ങുമല്ലോ ഒച്ചപ്പാടും അതിൻ്റെ മുന്നേ ക്യാമറ ഷൂട്ട് ചെയ്യണം പിന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് പിന്നെ ഫുഡ് ഐറ്റംസാണ് ഇതൊക്കെ കാണുന്ന ഫുഡ് ഐറ്റംസാണ് അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ അതുവരെയും കാണിക്കുന്നത് മോശമല്ലേ തുറന്നു കൊടുക്കുന്നൊക്കെ വളരെ മോശമല്ലേ അപ്പം ഇനി നമ്മൾ പന്തലിലോട്ടാണ് ഇതാണ് കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പന്തൽ റിസപ്ഷൻ നടക്കണേ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഇനി പരിപാടി രാത്രി ഒരു 9 മണി വരെ 10 മണി വരെ ഒരു റിസപ്ഷനാണ് അപ്പം വരും ചിലപ്പം ഡ്രസ്സ് മാറിയിട്ട് വരും ഇല്ലാതെ ഡ്രസ്സിൽ വന്നിട്ട് ഇവിടെ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ പരിപാടി കുറേ കുടുംബക്കാർ വരും ഇത് ഫേക്കായിട്ടുള്ള കേക്കാണ് ഇത് ഒറിജിനൽ കേക്കല്ല കേട്ടോ ശരിക്കുള്ള കേക്ക് വേറെ ഉണ്ടാവും അപ്പം ഇതാണ് പന്തൽ അപ്പം ഓരോ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ ഈ ഏരിയ നമ്മൾ കുറച്ച് നേരം കുറേ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കിച്ചൻ്റെ ഏരിയ ഉള്ളത് വി ക്യാൻ ഗോ ടു ദ കിച്ചൻ ദാറ്റ് വേ ഓക്കെ ഇതാണ് കല്യാണം നടക്കുന്ന വീട് കേട്ടോ എല്ലാവരും പിന്നെ പള്ളിയിലൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തത് കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടിയായിരിക്കും ഇവിടെയും ഫുഡൊക്കെ തന്നെ ഇതാണ് നമ്മളെ കിച്ചൻ അടുക്കള ഭാഗം ഇവിടെ നിന്നായിരുന്നു ഫുഡ് ഉണ്ടാക്കിയുണ്ട് ഫുഡൊക്കെ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഹലോ അവിടെ ചോറ് ഇത് ഉണ്ടാക്കുന്നുണ്ട് ഹലോ എന്തൊക്കെ ചിക്കൻ്റെ സൂപ്പൊക്കെയാണ് തോന്നുന്നത് എന്താണിത് പോർക്ക് ഓക്കെ അപ്പം ഇന്ന് മെയിനായിട്ട് ഇവിടെ പോർക്ക് ആയിരിക്കും പിഗ് ഓക്കെ അപ്പോൾ ഇന്നിവിടെ മെയിനായിട്ട് പിഗ് ആയിരിക്കും അത് നമ്മളെ ഫ്രണ്ട് ഇവരൊരു ഫാമിലീൻ്റെ കൂടെ കേട്ടോ ഞാൻ മൊത്തത്തിൽ വന്ന് ഇതായിരുന്നു നമ്മളെ ഫുഡ് ഉണ്ടാക്കിയ സ്ഥലം ഇപ്പം ഫുള്ള് അടഞ്ഞിറക്കുകയാണ് ഞാൻ ഈ ഒരു സെറ്റപ്പിലാണ് ഇതെന്തിനാലോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോർക്കിനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ മേലിട്ടിട്ട് ആ ഗ്രില്ല് കൂടി വെച്ചിട്ടാണ് പോർക്കിനെ ഇവിടുന്ന് ഗ്രില്ല് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ ഇവിടുന്ന് പോർക്ക് ബിരിയാണി കഴിക്കേണ്ടി വരും ഗൈസ് ഇല്ല കേട്ടോ എല്ലാ ഇവിടെയും
പിന്നെ എല്ലാ മതക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡ് ഇവിടെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. അതൊക്കെ എന്നോട് പറഞ്ഞു. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ജോബ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പോർക്കിൻ്റെ ഇതാണ്, ഫാമാണ്, പിഗ് ഫാം. ഏകദേശം ഒരു 100 മേലെ പന്നിക്കുട്ടികൾ അവിടെ ഉണ്ട്. വലിയ ബട ബട സൈസ്. ഇതൊരു വില്ലേജിൽ നടക്കുന്ന ഒരു കല്യാണമാണ്, ഒരു ചിന്ന കല്യാണം. അപ്പം ഒരു ലളിതവും വളരെ ചടങ്ങ് കുറഞ്ഞ ഒരു കല്യാണമായിരിക്കും നിങ്ങളിന്ന് കാണുക. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ കല്യാണച്ചക്കനും പെണ്ണും വന്ന സ്ഥിതിക്ക് ഓരിഞ്ഞിപ്പം പിന്നെ പന്തലിലോട്ട് വരും. പന്തലിലോട്ട് പോയാൽ നമുക്ക് പന്തലിൽ പോയിട്ട് ഓരോ നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റുമെങ്കിൽ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഇവർ കാണുന്നത്. ഇതാട്ടോ ഇവരെ കിച്ചൺ സെറ്റപ്പ്. കല്യാണം കൂടി ഹലോ ഹലോ ദിസ് ഈസ് പേരൻസ്. യാ പേരൻസ് ഓഫ് ദ മെയിൻ. ഓക്കെ, ഇത് കല്യാണ ചെക്കൻ്റെ പേരൻസ് ആണ്. ഹലോ ഹലോ. അപ്പോൾ ഇത് കല്യാണ ചെക്കൻ്റെ അച്ഛൻ, ഇത് അമ്മ. ഇവർ ഫോർമൽ ഡ്രസ്സാണ്. പള്ളിയിലോട്ടൊക്കെ പോകുമ്പോൾ ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് ഇടുക. അപ്പോൾ എൻ്റെ ഡ്രസ്സാണ് പുള്ളിക്കാരൻ ഇട്ടിട്ടുള്ളത്. യെസ്. ഇവിടെ ഇവരെ ഭാഷ, ഇവർ ഇന്ത്യനേഷ്യ സംസാരിക്കുമെങ്കിലും എനിക്ക് ഇന്ത്യനേഷ്യ പിന്നെ ഒട്ടും അറിയില്ലല്ലോ. കുറച്ചൊക്കെ എനിക്ക് പിന്നെ അറിയാം. ഇവൻ ഇവരെ വീട്ടിൽ പട്ടിക്കുട്ടികളൊക്കെ, ഇവർ പിന്നെ കുടുംബക്കാരെ കണ്ട സ്ഥിതിക്ക് ഒരു പരിചയ പുതുക്കലാണ്. ഓക്കെ, പുള്ളി വേറെ എന്തോ കാണിച്ചാലെന്നുള്ള രീതിയിൽ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. വാട്ട് ഈസ് ദിസ്? പോർക്ക് പിഗ് ഫ്രൈ. യെസ്, ഗ്രില്ല് ചെയ്ത പിഗാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ബട്ട് ഈസ് ഫൺ. വേറെ ആ പുള്ളി, ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് മാറ്റുന്ന, പുള്ളി ഡ്രസ്സൊക്കെ മാറ്റി വന്നിരിക്കുകയാണ്. നേരത്തെ വന്നപ്പോൾ ഒരു ഗ്രേ കളറായിരുന്നു, ഇപ്പം റെഡ് കളറായി. No, I will take. Yeah. First I will take you. Take your mask. Mask. Yeah, tabe kursi. ഇവിടെ കുർസി എന്ന് പറഞ്ഞാൽ കസാര കേട്ടോ. കസാരയ്ക്ക് ഇവിടെ കുർസി എന്ന് പറയാം. അപ്പം കല്യാണ ചെക്കൻ്റെ കൂടെ യു ക്യാൻ സേ ഹായ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ പന്തലിലോട്ട് പോയിരിക്കും. ദേ വിൽ ഗോ ടു ദ റൈറ്റ്. യെസ്. പനി പനി പനി. മുടി പോലെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. റൈറ്റ്. യെസ്. ഏതോ ഒരു എന്തെങ്കിലും ഒരു ലീഫ് ആണ്. യെസ്. ഫ്രം തുരാജ. റൈറ്റ്. തുരാജ. യെസ്. നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു തുരാജ. You can eat. What you hungry? You can eat. അപ്പോൾ ഓരെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. ഇത് നമ്മളെ നാട്ടിൽ പോലല്ലോ. നമ്മളെ നാട്ടിലാണ് നമ്മൾ കല്യാണ പന്തലിൽ മാത്രമല്ലേ ഫുഡ് കഴിക്കുള്ളൂ. ഇവർ ആദ്യം വന്നിട്ട് ഇവിടുന്ന് കഴിക്കാം. ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടുന്ന് ആദ്യം ഒരു കയ്പ്, അതിനുശേഷം അടുത്തൊരു കയ്പ്. ഞാനിവിടെയൊക്കെ നിൽക്കുക. ഇത് നമ്മളെ പുള്ളിക്കാരൻ്റെ അച്ഛനാട്ടോ. ഇത് പുള്ളിക്കാരൻ്റെ അച്ഛൻ. ഈ ഫാമിലി മൊത്തം ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തുന്നതാണ്. ഇവനാണ് നമ്മളെ കൗച്ച് സർഫിംഗ് ഫ്രണ്ട്. ഇവൻ കാരണമാണ് നമ്മൾ ഇവിടെയൊക്കെ എത്തിയത്. ഈ കനി. യെസ്. അനക്.
അനക്കാണെ അനക്കെന്ന് പറഞ്ഞാല് അടിപൊളി നല്ല രസമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാനിവിടെ പുള്ളിനോട് ചോദിച്ചു, അപ്പം ഇത് ജക്കാർത്തയിലൊക്കെ ആണെങ്കിൽ കല്യാണം രണ്ടും മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും, ഇവിടെ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ. പിന്നെ കല്യാണ തലേന്ന് ഇവിടെ ചെറിയ പരിപാടി, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വേണ്ടപ്പെട്ട കുടുംബക്കാർ മാത്രം വരും, ഭക്ഷണം കഴിക്കും, ഒരു പോവും. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഇന്ന് കുർബാനൊക്കെ പോയി, അതിനുശേഷം പിന്നെ കല്യാണം ഒരു 11 മണിയാകുമ്പോൾ കല്യാണം, അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും ഇവിടെ വന്ന് ഇനി റിസപ്ഷൻ തുടങ്ങും. വൈകിട്ട് 4 മണി മുതലാണ് റിസപ്ഷൻ തുടങ്ങുക. ഇപ്പം 3:30 വൈകുന്നേ, നമ്മുടെ ടൈം നോക്കട്ടെ കേട്ടോ ഗൈസ്, 3:28. അപ്പം 4 മണി മുതൽ റിസപ്ഷൻ തുടങ്ങും. അപ്പം പിന്നെ ഫോട്ടോസും ഇതൊക്കെ തുടങ്ങും. നമ്മളെ നാട്ടിൽ നിന്നുള്ളത് തന്നെ നമ്മളെ പേരൻസ് ഉപ്പയമ്മയൊക്കെ എന്താക്കും, ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ കയറി നിൽക്കില്ലേ, അതുപോലെ ഒരു നിൽക്കുന്നുണ്ട് അവിടെ. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ വരുന്നവർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന്. അപ്പം ഇതാണ് ആ സാധനം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച മെഴുകുതിരി എന്തുവാണ്. ഓതാ അവരെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലിസ ആൻഡ് ഫെറി. അതിനുശേഷം ഇതൊരു വിഷറിയാണ്. യെസ്, ഇതാണ് ഗിഫ്റ്റ്. ഇത് നല്ല ഗിഫ്റ്റാണ്, കാരണം എന്താ പറയുക, നല്ല ചൂടാണ്. അപ്പോൾ വരുന്നവർക്ക് ഇവിടെ വിഷിനെ ഇതും വിഷി ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചടങ്ങ് കേട്ടോ. അപ്പം ഇത് പുള്ളീൻ്റെ കുടുംബമല്ല, ഫ്രണ്ടാണ്, അടുത്ത ഫ്രണ്ടാണ് കല്യാണ ചെക്കൻ. അങ്ങനെയാണ് ഓരോടെ എത്തിപ്പെട്ടത്. അപ്പുറത്ത് നിന്ന് അടിച്ചു പറ്റിയോ
ചെക്കൻ്റെ അച്ഛൻ നേരെ പോയിട്ട് നേരെ അറക്കടിച്ച് ഇത് ചപ്പി കുശ് എന്നുള്ള സാധനം. ഒന്ന് അടിപ്പിച്ച് ഇന്ന് പേരൻസിന്റെ ഫോട്ടോ മാത്രം ഒന്ന് എടുക്കട്ടെ. ഇതാട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ മെയിനാണ് ഇവിടുത്തെ. ഞാനാണ് ഇവിടുത്തെ സെക്കൻഡ് ഫോട്ടോഗ്രാഫർ. പുതിയ അറിവ് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് പുതിയ അറിവാണ്. ഇവിടുത്തെ അതായത് നമ്മൾ പള്ളിയിൽ അച്ഛൻ അച്ഛൻ എന്ന് അതായത് ഇപ്പൊ ഈ സംസാരിക്കുന്ന സ്ത്രീയാണ് ഈ പള്ളിയിലെ അച്ഛൻ പ്രീസ്റ്റ് കുർബാനൊക്കെ പറയുന്നത്. Maka hari ini menjadi really? Hari yang penuh yeah. dengan sukacita really? dan syukur. In Kerala there is no ladies. Oh, but here Tuhan perkenankan both boleh menjawab. Fine. Both fine, yeah. Harapan dan kerinduan bahkan mewujudkan rencana-rencana dari Mary dan Elizabeth. Pallil achan ne pagane pariyappo pallil achan ne pariyappo yang boleh njan aadiyate kaanana ingane menjalani kehidupan yang saat ini telah diikat woman pallilachanayittu dalam tali. ഇവിടെ പ്രസംഗമാണ്, ഒരു ഫുള്ള് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുഡ് വരുന്ന പരിപാടി ഒന്നുമില്ല തോന്നുന്നു. അപ്പോൾ ഒരു കേക്ക് മുറിക്കുക, ആ ഫേക്ക് കേക്കിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ കേക്ക് വെച്ചിട്ട് മുറിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ചടങ്ങ്. ഓരോ ഇവിടുത്തെ നാട്ടുകാർക്കും വലിയ വലിയ കാക്കാമാരില്ല, നമ്മുടെ നാട്ടിലത്തെ ഓരോരും ഇവിടെ പ്രസംഗിക്കും പോവും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാനൊക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ നാട്ടിൽ ഓടിയിട്ടുണ്ടാവും. അപ്പം ഇവിടുത്തെ വേറെ ഏതോ ഒരു താത്തയാണ് അമ്മച്ചി എന്തോ പറയുന്നുണ്ട്. കേക്ക് വൻ വിറ്റ, അതിനുള്ളിൽ ചെറിയൊരു കേക്കാ മുറിക്ക്. ഓൾക്ക് ചിരിയിരുന്ന് ഇതാട്ടോ ചടങ്ങ് ഇങ്ങനെയാണ് പോവാ. തുടങ്ങിയ മുതൽ ഇവിടെ പ്രസംഗമായിരുന്നു. പിന്നെ പള്ളിയിൽ അച്ഛൻ്റെ വക, അതായത് അച്ഛൻ തന്നെ ആള് വന്നിട്ട് കുറേ പിന്നെ പ്രാർത്ഥനകളുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഇതായിരുന്നു പ്രസംഗത്തോട് പ്രസംഗം. കേട്ട് 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 എൻ്റെ കൂടെ ഉള്ളവനൊക്കെ ഉണ്ടല്ലോ, ഇവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ പബ്ജി കളിക്കുകയല്ലേ, അതൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടി. ഇപ്പം കല്യാണ പന്തലൊക്കെ ഒരു വിധം ഫുള്ളായിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കണ്ട, ഇപ്പോഴത്തെ ഫുള്ള. ഇപ്പൊ സമയം പരിപാടി തുടങ്ങിയിട്ട് 5 മണി, 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറും പ്രസംഗമായിരുന്നു. നമ്മുടെ നാട്ടിൽ പ്രസംഗം ഉണ്ടല്ലോ അത്ര ഒന്നും വരുന്നു ഫുഡ് അടിക്കുന്നു എന്നല്ലേ ഉള്ളൂ. കല്യാണം പെണ്ണിന് ഇവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണ്. ഓ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. കല്യാണ പെണ്ണും ചെക്കനുമാണ് അവരെ ഫാമിലിക്ക് കേക്ക് കൊടുക്കുക. നമ്മളെ നാട്ടിൽ തിരിച്ചല്ലേ, ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് പെണ്ണിനും ചെക്കനും അല്ലേ കേക്ക് കൊടുക്കൽ. ഇവിടെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേക്ക് കൊടുക്കുന്നത് കല്യാണ ചെക്കൻ പെണ്ണിന്റെ എനിക്കുള്ളത് ചിക്കൻ അവിടെ ഉണ്ടാവുന്നതാണ് പുള്ളി പറഞ്ഞത്.
തരാൻ വേണ്ടിയിട്ട് ഒരു എണ്ണ ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുന്നേരം അല്ല ഒരു അയാം അയാം ഓക്കെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഹലാൽ ഫുഡാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്ന ആ അവിടെ ഒരു സാധനം കാണുന്നുണ്ട് വെറുതെ അല്ല. അപ്പൊ ഞാനിവിടെ നിന്ന് കഴിച്ചോളാം. എനിക്കുള്ള ഫുഡ് എടുത്ത് തന്നിരിക്കുകയാണ്. ഇത് ചിക്കൻ നോ പീസ് ഐ ഡോണ്ട് നോ റൈസ് അപ്പൊ ഗൈസ് ഇതാണ് ഭക്ഷണം. അപ്പൊ വൻ തിരക്കിലായി പോയി. അവിടെ സൂപ്പൊക്കെ ഉണ്ട്. ഞാൻ സൂപ്പ് കൊടുക്കുന്നുണ്ട്. ഞാനിതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുകയാണ്. കല്യാണം ഇങ്ങനെയല്ല, കുറച്ചുകൂടി ആഡംബരമായിട്ടാണ് കല്യാണം നടക്കാറ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുക്കന് 36 വയസ്സും പെണ്ണിന് 40 വയസ്സുമായി. അപ്പം അതിൻ്റെ ഒരു ഇതുകൊണ്ടൊക്കെയാണ് കല്യാണം ഒരു ചെറിയൊരു കല്യാണമായി ഒതുക്കാൻ ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ച് ചെറിയൊരു കല്യാണം, ഏകദേശം 150 പേരെ മാത്രം വിളിച്ചിട്ടുള്ള ഒരു ചെറിയ കല്യാണമാണ്. ആ കല്യാണത്തിനാണ് എത്തിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ എത്ര ടൈമൊക്കെ എടുത്തതെന്ന്. ഇവിടെ ലവ് മാരേജ് മാത്രമേ നടക്കുള്ളൂ, അതുകൊണ്ടാണ് ചെറുക്കൻ 36 വയസ്സും പെണ്ണ് 40 വയസ്സും. ഞാൻ പിന്നെ ചെക്കനെയും പെണ്ണിനെയും കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ആ ഫ്രണ്ടിനോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചോദിച്ചാൽ മോശമാവൂലല്ലോ എന്ന് വിചാരിച്ച് അവരുടെ മാത്രം ചോദിച്ചു പറഞ്ഞു. അപ്പനെ ഞാൻ ചോദിച്ചേടാ, പിന്നെ ചെക്കനെ കാണാൻ നല്ല യങ്ങാണ്, പക്ഷെ പെണ്ണ് കാണാൻ കുറച്ച് വയസ്സ് കുറച്ച് പ്രായമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. പിന്നോട് പറഞ്ഞ് അങ്ങനെയല്ല കളി, പെണ്ണും ചെറുക്കനും നല്ല പ്രായമുണ്ട്, പെണ്ണിന് 40 ചെറുക്കന് 36. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കല്യാണം ഇത്ര ചെറുതായിട്ട് ഒരു ലളിതമായ രീതിയിൽ ഇവിടെ കൊണ്ടാടുന്നത്. ഇല്ലെങ്കിൽ നല്ല എന്നോട് പറഞ്ഞ ഒരു 500-600 ആൾക്കാർ ഉണ്ടാവേണ്ടതാണ് കല്യാണത്തിന്. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ചെറിയ കല്യാണം. ഇനി പന്തലിൽ കയറി ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ടോ, ഇനി ഒരു എല്ലാവരും പോവുകയാണോ ഒന്നും അറിയത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഗ്രാമം, ചെറിയൊരു ഗ്രാമം. പക്ഷേ ഈ വീട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ചെറുതാണെങ്കിലും നല്ല മോഡേൺ വീട്, ഏതൊരു കാണുമ്പോൾ നമ്മളെയും കൊണ്ട് നോക്കിക്കുന്ന രീതിയിലുള്ള വീട്. നല്ല രസമല്ലേ ഒരു ഏരിയ ഒക്കെ, മൊത്തത്തിൽ നല്ല രസമുള്ള ഏരിയ. മോട്ടോർ ബൈക്കാണല്ലോ ഇവിടെ. മോട്ടോർ ബൈക്ക് എന്ന് പറയണം, സ്കൂട്ടറിന് ഓട്ടോമാറ്റിക് എന്നാണ് പറയുക. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ. പിന്നെ മോട്ടോർ ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ബൈക്ക്, ഏത് ഗിയറുള്ള ബൈക്ക് അതാണ്. ഹലോ
കുട്ടി സൂപ്പൊക്കെ എടുത്തിട്ട് എവിടെ പോവാണ്. ഇവിടെ മാംഗോ മാങ്ങയൊക്കെ അതാ, ഫുള്ള് മാങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫേ സിസ്റ്റമാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ ബെഞ്ചും കസേരയൊക്കെ വെച്ചിട്ട് ബഫേ ആണെങ്കിലും ബഫേ സിസ്റ്റം ആണെങ്കിലും ബഫേ സിസ്റ്റം തന്നെയല്ലേ പറയല്ലേ അതന്നെ. പിന്നെ ബെഞ്ചും കസേരയൊക്കെ ഇട്ടിട്ട് അതിൽ പോയി ഇരുന്ന് കഴിക്കണ പരിപാടിക്ക ഇതിങ്ങനെ തോന്നു കൊടുത്ത് ഇരുന്ന് കഴിക്കുക. പിന്നെ ഒരു ഇത് കൂടി മോശമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ല, എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ഇടുന്നുണ്ട്. കറക്റ്റൊരു കവർ കൊണ്ട് വെച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളൊരു കസേരൻ്റെ ഒരറ്റത്തെങ്കിലും മറ്റേ വേസ്റ്റ് കവർ കൊണ്ട് വെക്കുമല്ലോ. അങ്ങനത്തെ അത് മാറ്റങ്ങളും തോന്നിയത് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഉച്ച വരെ ഇവിടെ മഴയായിരുന്നു, ഇപ്പം നല്ല കാലാവസ്ഥ. ഇപ്പം വൈകിട്ട് ഒരു 6 മണി ആയിണ്ടാവും. നല്ല വൃത്തിയിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. വന്നവരൊക്കെ ഫുഡ് കഴിച്ച് തിരുമ്പി പോവുകയാണ്. ഇതാണ് കല്യാണ ചെക്കനും ടീമും, ഇതാണ് മൊത്തം ടീം കേട്ടോ. ഞാനും മൊത്തം ടീം ഇതോടെ നമ്മളെ കൂടെ വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഏട്ടൻ പുള്ളിക്കാരൻ എല്ലാവരും ഇവിടെ ഉണ്ട്. റൈഡിൻ്റെ കൂടെ നിൽക്കുകയാണ്. ലൈറ്റൊക്കെ വെട്ടി തിളങ്ങുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഈ പാട്ട് പാടുന്നവർ ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ആൾക്കാർ അയൽവാസികളാണ്. ഇവരിവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. എന്നെ പിടിച്ച് കയറ്റിട്ടോ. Sorry, I don't sing. Yes, sir. Sing it, Joe. Look, only look India. One song. You can sing with me. Come. You sing. You sing what? Sing what? Look India. Actually, I don't speak. Look India. I speak my different language. Thank you so much. ഞാൻ പാട്ട് പാടൂലെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഡാൻസ് കളിച്ചാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ ഇടാൻ വേണ്ടി പോവാണ്. പുള്ളി പാട്ട് പാടും, ഞാൻ എൻ്റെ കൂടെ ഡാൻസ് കളിക്കണം. ഇവൻ്റെ പരിപാടിയാ, ഇവനാണ് ഇതൊക്കെ കൊളന്ത വേണ്ടി. ഓ ഇന്ത്യ, ഓ ഓ പയ പയ പ്യാരേ കുച്ചി കുതാ ഹേ എവരിബഡി യാ തും പാ തു ആയേ കുച്ചി കുതാ ഹേ Yeah.
കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മനാഡോയിലെത്തി. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെയുള്ള ഗിനു ഫിലിപ്പീൻസിലോട്ട് പോവാണ്. അപ്പം ഗിനുവിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കുന്ന പോലെ ഞങ്ങൾ വന്നതാണ്. എൻ്റെ വീഡിയോ ആണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാത്രി 9:30 കഴിഞ്ഞ് നമ്മളെ ചീനി ഇവിടെ ഉണ്ട്. ഹായ് ചീനി. ഇവരെ ചീനി എന്ന് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ചീനി എന്ന് പറഞ്ഞാൽ ചൈന എന്നാണ്. ഇവനെ കണ്ടാൽ ചൈന ലുക്ക് ഇല്ലേ? ചീനി ഫിലിപ്പീൻസ്. അപ്പം ഫിലിപ്പീൻസ്കാര്. അപ്പോൾ നമ്മൾ ഗിനു ഗിനു ഇസ് ഗോയിങ് ടു ഫിലിപ്പീൻസ് ടുമാറോ. സോ ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്. ഗുഡ് ലക്ക്. അപ്പം യെസ് ഈറ്റ് എ ലോട്ട് ഫ്രം ദർ. അപ്പം നമ്മൾ തെറ്റി ഇവിടെ ഉണ്ട്. പിന്നെ കൂടെ രണ്ട് പുതിയ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അൽ അബ്സി എന്നാണ് അറേബ്യൻ നെയിം ആണെന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല. Arabian Chinese. Chinese looking. Yes. Arabian. Chinese looking Arabian. He's eating something. Fried chicken. Oh, the pulikar's wife, your name? Lita. Lita. Lita L. Lita. Okay. Lita and Al... Skiffer. Al-Habsi. Okay. Anything. Okay. So, everyone who came here is going to come to send-off. Farewell party. Bye-bye. This is 2 years. രണ്ട് വർഷത്തേക്ക് പുള്ളി ഇന്തോനേഷ്യ കാണില്ല, ഫുൾ ഫിലിപ്പീൻസിൽ തന്നെയാണ്. അപ്പോൾ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് കഴിഞ്ഞ് നാളെ അല്ല മറ്റന്നാൾ ഞാൻ ഇവിടുന്ന് പോകും. ഇവിടുന്ന് പോകണമെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല. അടുത്ത ഫ്ലൈറ്റ് കയറണം. ഫ്ലൈറ്റ് കയറിയിട്ട് പിന്നെ മനാഡോ ടു മക്കാസറിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ തോരാരാജ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അതായത് ആൾക്കാരെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ തന്നെ വെക്കുന്നത്. എനിക്ക് പിന്നെ ഇങ്ങനത്തൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമ്മൾ പോവും. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം. വില്ലേജ് വീഡിയോസ് പിന്നെ കുറേ യൂട്യൂബേഴ്സ് കാണിക്കുന്നുണ്ടല്ലോ, ബീച്ചും അതും ഇതൊക്കെ. അപ്പം ഞാൻ വെറൈറ്റി പിടിക്കട്ടെ. അപ്പം ഒരത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാഴ്ചകളും ഒരുമിച്ച് കിട്ടുമല്ലോ. ഞാൻ ഈ ബീച്ചിൽ തന്നെ പോയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് യുണീക്ക് കാര്യങ്ങൾ ഞാൻ കാണിക്കാം, മറ്റേത് ഒരു കാണിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വീഡിയോ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ആയി ആ ലെവലിലോട്ട് പോട്ടെ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ചീനുവിനോടും എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ നാളെ ഇവിടെ നിന്ന് വിരിയുന്നതായിരിക്കും. നാളല്ല മറ്റന്നാൾ. അപ്പോൾ അയ്യോ ബൈ ബൈ. യു ക്യാൻ സേ ബൈ ബൈ ഇൻ യുവർ ലാംഗ്വേജ്. ഇന്നോ ഇൻ യുവർ ലാംഗ്വേജ്. ഡാഡാ മീൻസ് ടാറ്റ. ബൈ. നോ എനിത്തിങ് എൽസ് ലൈക്ക് സംപയുംപാ. ആ യാ സംപയുംപാ. സംപയുംപാ യെസ് ദാറ്റ് മീൻസ് ഡാഡാ ലൈക്സ് സീ യു ലേറ്റർ. സീ യു ലേറ്റർ. ഓക്കേ സോ ഗിനു ഓൾ ദി ബെസ്റ്റ്.